ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് നന്നായി പൂക്കൾ ഉണ്ടാവാനും പെട്ടെന്ന് നശിച്ചു പോവാതിരിക്കാനുള്ള ഒരു നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട നന്നായി പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെക്കണം കേട്ടോ പിന്നെ ഇതിന് ഓവറായി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് ഞാൻ കൊടുക്കുന്ന വെള്ളം ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഷീമക്കൊന്നിൻ്റെ ഇല അതുപോലെ എല്ലുപൊടി പൊടി ഇവയെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരാഴ്ച പുളിപ്പിക്കാൻ വേണ്ടി വെക്കുക പിന്നീട് അതിൽ രണ്ടിരട്ടി ഒഴിച്ച് എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സിനും ഇത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് അതുപോലെ ഒരു മാസം കൂടുമ്പോൾ ഇത് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പ്ലാന്റ്സ് നന്നായി പൂക്കൾ ഉണ്ടാവാൻ ഇത് സഹായിക്കും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒരു വട്ടം നമ്മുടെ ചാനലിൽ ഇട്ടതാട്ടോ അപ്പോൾ തന്നെയാണ് ഈ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാറുള്ളത് നമ്മുടെ ബികോണിയോ പ്ലാന്റ്സ് നന്നായി ഹെൽത്തി ആയി നിൽക്കാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കൂട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഇതിൻ്റെ ചെറിയ കമ്പൊന്ന് ഒടിച്ചെടുത്ത് നമുക്കിത് കുഴിച്ചിട്ട് കൊടുത്താൽ മതി ഇത് വേഗം വേരി പിടിച്ച് കിട്ടുന്നതാണ് ഓവറായി വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി അപ്പം ഇത് ഇതുപോലെ കുറച്ച് ദിവസം മുമ്പ് കമ്പ് നട്ട് കൊടുത്തതാ കേട്ടോ അപ്പം ഇത് ഇതിന് ചെറിയ തളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതും കൂടി ഇതുപോലെ നട്ടു കൊടുക്കാം പിന്നെ ഇതിനായി വേറെ പോട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതൊരു പ്ലാൻസ് നിൽക്കുന്ന പോട്ടിൽ തന്നെ ഇതിൻ്റെ അടിയിൽ ഇത് നട്ടു കൊടുക്കയാണ് അപ്പം ഇനി ഇത് വേരി പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് വേറെ പോട്ടിലേക്ക് നല്ല പോട്ടിൻ മിക്സൊക്കെ തയ്യാറാക്കി ഇത് നട്ടു കൊടുക്കാം അപ്പോൾ ഇതുപോലെ വേര് പിടിപ്പിച്ച് വളർത്തിയെടുത്തതാ കേട്ടോ ഇപ്പം നമ്മൾ ഫ്ലവറുകളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം